ജന്മം തന്നത് ഒരു അമ്മയാണെങ്കിൽ എന്റെ ബാക്കി എല്ലാ കാര്യവും നോക്കിയത് മമ്മി തന്നെയാ. കരയിക്കല്ലേ അവള് പറഞ്ഞു കരയല്ലേ. അപ്പം ഡെയിലി അച്ഛൻ കുടിച്ചിട്ടാണ് അമ്മേനെ അടി ഉണ്ടാക്കും. അങ്ങനെ ആ ഒരു ദിവസം സ്ഥിരം ഇങ്ങനെ അടി കിട്ടി കിട്ടി ആയിട്ടില്ല. ആർക്കെല്ലാം ഒരു ക്ഷമ ഇടുമല്ലോ. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാൻ തന്നെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് മരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. ആങ്ങളമാര് ചെറുപ്പമാണ്, ഒരാളെ തൊട്ടിൽ കിടക്കുന്ന പ്രായമാണ്. രണ്ടും കിടന്നോണ്ട് മേപ്പോട്ട് മുള്ളും. അപ്പോഴും എന്റെ ഭാര്യയുടെ വായിലൊക്കെ വീണിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ഇവര് രണ്ടും ഇടവും മലവും വെച്ച് കിടത്തിയാണ് ഉറക്കിക്കൊണ്ടിരുന്നത്. അമ്മ മരിച്ചു ശേഷം നിരാശ്രയരാകുകയും സ്വന്തം രണ്ട് ആങ്ങളമാരെ ഹോട്ടൽ ജോലി ചെയ്ത് പോറ്റുകയും ചെയ്ത വലിയ അഞ്ചാം വയസ്സിൽ രണ്ട് ആങ്ങളമാരെ പോറ്റിയ ഒരു പോറ്റമ്മയാണ് സരസു. ഞങ്ങളുടെ ആദ്യത്തെ മകളാണ്. 5 വയസ്സ് മാത്രമായിരുന്നു അന്ന് ഈ മകളുടെ പ്രായം. ഇവിടുത്തെ തിരക്കുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇവിടെ ഹൽദി തുടങ്ങാൻ പോവുകയാണ്. സരസുവും സഹപ്രവർത്തകരും ശിശുവിലെ കുഞ്ഞുങ്ങളും സങ്കേതത്തിലെ താമസക്കാരും എല്ലാം ചേർന്ന് അവളെ വട്ടം കൂടി പൊതിഞ്ഞിരിക്കുകയാണ്. എനിക്ക് മകളെ കിട്ടിയിട്ട് 2001 ഈ മകളെ എനിക്ക് കിട്ടുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ മകളാണ്. 5 വയസ്സ് മാത്രമായിരുന്നു അന്ന് ഈ മകളുടെ പ്രായം. ബാക്കിയൊക്കെ അവക്ക് പറയാൻ സാധിക്കുമല്ലോ. സ്കൂളിൽ പോകുന്നതിനും ആദ്യകാലമൊക്കെ ഭയങ്കര മടിയായിരുന്നു. സ്കൂളിലിട്ട് ഒരുക്കി വണ്ടിയെ കയറാൻ പടിയാണ്. ആദ്യം കൊട്ടാരം വിമലാംബിക LPSലാണ് 1-ാം ക്ലാസ്സിൽ കൊണ്ട് ഇവിടെ ഇരുത്തിയത്. അവളെ കരയാതെ ഒരു ദിവസം പോലും പോയിട്ടില്ല. പക്ഷേ ഇന്ന് അവള് പഠിത്തത്തിൽ ഏറ്റവും ഇടുമിടിക്കുകയാണ്. 10-ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ചു. pre-degree അതുപോലെ നല്ല വിജയമായിരുന്നു. MSW പാസ്സായി. ഇപ്പോഴേ ജോലി ചെയ്യുന്നു. ഇവിടെ സൈക്കാട്രി സോഷ്യൽ വർക്കറായിട്ട് ഈ സ്ഥാപനത്തിൽ തന്നെ നല്ല നിലയ്ക്ക് അവള് സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ വ്യക്തിപരമായ മിടുക്കും സാമർത്ഥ്യം ഉപയോഗിച്ച് അവിടെ ഇപ്പോഴേ സിവിൽ സർവീസ് കോച്ചിങ് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഇപ്പം എന്റെ അച്ഛനും അമ്മയും മമ്മിയും ഭക്തയാ. ഇവിടെ എത്തിയത് കണ്ണൂർ ആലക്കോട്ടിൽ നിന്നാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പൊ ഞങ്ങള് ചെറിയൊരു ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിംഗിലാണ് താമസിച്ചത്. ഞാനും എന്റെ രണ്ട് സഹോദരനും അച്ഛനും. അച്ഛൻ കടുത്ത മദ്യപാനിയായിരുന്നു. അപ്പം ഡെയിലി അച്ഛൻ കുടിച്ചിട്ടാണ് അമ്മേന് അടി ഉണ്ടാക്കും. അങ്ങനെ ആ ഒരു ദിവസം സ്ഥിരം ഇങ്ങനെ അടി കിട്ടി കിട്ടി ആയിട്ടില്ല. ആർക്കെല്ലാം ഒരു ക്ഷമ ഇടുമല്ലോ. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരെ തന്നെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് മരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. ആങ്ങളമാര് ചെറുപ്പമാണ്, ഒരാളെ തൊട്ടിൽ കിടക്കുന്ന പ്രായമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഊര് ചുറ്റി നടക്കും. ഒരു നാടോടി ജീവിതം പോലെയായിരുന്നു ലൈഫ് മുന്നോട്ട് പോയത്. അങ്ങനെയാണ് ഏറ്റവും അവസരം കണ്ണൂർ ആലക്കോട് എത്തുന്നത്. അവിടെ വെച്ചിട്ടാണ് എന്റെ ഈ ഒരു ചിത്രം പത്രത്തിൽ വരുന്നതും. എടുത്ത ആളിനെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ആ വ്യക്തിയോട് വലിയൊരു കടപ്പാടുണ്ട്, കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇവിടെ കൊണ്ടുവരുന്നത് പപ്പയും മമ്മിയാണ്. 2 ദിവസത്തെ യാത്രയായിരുന്നു. പത്രത്തിലെ ഫോട്ടോ വന്ന് അന്ന് തന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾക്ക് ഉടുപ്പൊക്കെ കൊണ്ടാ വന്നത്. ഡ്രസ്സൊന്നും ഇല്ല ആളുകൾക്ക്. അപ്പൊ അതൊക്കെയായി ഇട്ട് എല്ലാം കൊണ്ടാ വന്നത്. രണ്ടാങ്ങളുമാരിവിടെ ഉണ്ട്. അവരെ കൂടെ ക്ഷണിക്കാം. സുരേഷും സുരമേശും രണ്ടുപേരും വരുന്നേ. നിങ്ങൾ കണ്ട ഫോട്ടോയില് എന്റെ ഒക്കെ തിരിക്കുന്ന ആളാണ് ദേഹി നിൽക്കുന്ന ഇദ്ദേഹം. എന്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നത് സുരേഷ്. അളിയനെ കണ്ട് നേരെ വന്ന് അളിയനെ കണ്ടിട്ട് വരുവാണ്. ജന്മം തന്നത് ഒരു അമ്മയാണെങ്കിൽ എന്റെ ബാക്കി എല്ലാ കാര്യവും നോക്കിയത് മമ്മി തന്നെയാ. കരയിക്കല്ലേ അവള് പറഞ്ഞു കരയല്ലേ. പിണങ്ങിയിരിക്കും. വേറെ ഒരാളോട് മിണ്ടി കഴിഞ്ഞാൽ കുട്ടികളില്ലേ, അപ്പോഴ് മറ്റൊരാളിനോട് ഒന്ന് ഉരിയാടിയാൽ ഓണം ചെറുവാണ്. സ്നേഹം ഹോൾസെയിലായിട്ട് അവക്ക് തന്നെ വേണമെന്നുള്ള നിർബന്ധമുള്ളതാണ്. ഈ നിമിഷം ഞാൻ ആലോചിക്കുന്ന വെച്ചാല് എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം ഏതൊരു അമ്മയോട് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ്, കാരണം സ്വന്തം മകള് കല്യാണം കഴിച്ച് വേറൊരു കുടുംബത്തിലോട്ട് പോകുന്നത്. അപ്പം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇന്നലെയും ഇന്നായിട്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യം വെച്ചാല് അമ്മയുടെ പ്രസൻസ് എന്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എവിടെയെങ്കിലും ഇന്ന് യൂട്യൂബിലൊക്കെ ഈ വീഡിയോ എന്തായാലും വൈറലായി. തീർച്ചയായിട്ടും എന്റെ അച്ഛൻ എവിടെയെങ്കിലും കാണുമായിരിക്കും, ചിലപ്പോൾ എന്നെ മനസ്സിലായിരിക്കും. എന്നാലും എങ്ങനെയും മനസ്സിലാക്കി വരണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ അങ്ങനെ ഇപ്പൊ ആ ഒരു വിഷമം ഉണ്ട്, എന്നാലും ആ വിഷമങ്ങളൊക്കെ നികത്താൻ രണ്ടുപേരും ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് വല്ല സങ്കടങ്ങളൊന്നും ഇല്ല. സരസുവിന് ഞാനും എന്റെ ഭാര്യ മിനിയും ചേർന്ന് ആദ്യമായിട്ട് ചന്ദനം ചേർത്തുകയാണ്.
ഇനി ആങ്ങളമാർ രണ്ടുപേര്, ആങ്ങളമാർ രണ്ടുപേര് ഒരു നമ്മുടെ പയ്യനും എത്തിച്ചേർന്നു കേട്ടോ. കണ്ണൂരിൽ നിന്ന് എത്തിയതാണ്, കണ്ണൂരിൽ നിന്ന് എത്തിയതാണ്. അവിടെ നിതീഷ് ഇങ്ങനെ ഇവിടെ ചന്ദനം ചാർത്തു എന്ന് അറിഞ്ഞു. പക്ഷെ നിതീഷിന് ചന്ദനം കിട്ടത്തില്ല, പെൺകുട്ടിക്ക് മാത്രമേ ചന്ദനം ചേർക്കാൻ ഞങ്ങൾക്ക് നിയമമുള്ളൂ. നിതീഷിനെ അതുകൊണ്ട് ഞങ്ങള് സ്നേഹത്തോടെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അളിയന്മാരോട് ചേർന്ന് നിന്നാട്ട്. ഇതാണ് രണ്ട് പെണ്ണളിയന്മാർ, സുരേഷും സുമേഷും. സരസിന്റെ ആങ്ങളമാരാണ്. സരസു, ആ സരസു അവിടെ തന്നെ ഇരുന്നാ മതി കേട്ടോ. സരസു ആണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സ്റ്റാർ, സരസുവാണ്. ബാക്കി എല്ലാം അതിന്റെ താഴെ മാത്രമേ ഉള്ളൂ. വലിയ കിരീടമൊക്കെ ധരിച്ച് രണ്ട് പൂവിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അവള് ഇങ്ങനെ ഒരു സരസുവിനെ ഭാര്യയായി കിട്ടുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. ജീവിതത്തിലെ വളരെയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഒഴുക്കിനെതിരെ നീന്തി വിജയിച്ചൊരു പെൺകുട്ടിയാണിത്. ഭാവിയിൽ ഒരു പക്ഷേ ഒരു ജില്ലാ കളക്ടറൊക്കെ ആകത്തക്കോണം അവൾ പരിശ്രമിക്കുകയാണ്. സിവിൽ സർവീസ് കോച്ചിങ് ഒക്കെ നടത്തുന്നു. അവളെന്താണ് തലയിലെടുത്തെന്ന് നമുക്കറിയില്ല, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ അതുപോലെ സുരേഷും സുമേഷും സരസും മൂന്ന് പേരും ഇവിടെ 2001 കടന്നു വന്ന കുഞ്ഞുങ്ങളാണ്. എൻ്റെ ഭാര്യയാണ് അവരെ വെച്ചിടത്തി ഉറക്കിയത്. അപ്പോൾ ഇവർ രാത്രി 1 മണിക്കും 2 മണിക്കും ഉണരും. ഉണർന്നിട്ട് 4 എന്ന് പറയും. ഞാൻ വിചാരിച്ച് 4 ഇംഗ്ലീഷിൽ 4 എന്ന് പറയുമായിരിക്കും എന്ന്. പക്ഷെ അവർ ഇംഗ്ലീഷിൽ 4 പറഞ്ഞതല്ല, അവർ 4 എന്ന് പറയുന്നത് ചോറ് എന്നാണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ ഒത്തിരി ദിവസം വേണ്ടി വന്നു. യവമാർ രണ്ടും കിടന്നുകൊണ്ട് മേപ്പോട്ട് മുള്ളും. അപ്പോൾ എൻ്റെ ഭാര്യയുടെ വായിലൊക്കെ വീണിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ഇവർ രണ്ടും എടവും മലവും വെച്ച് കിടത്തിയാണ് ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴങ്ങനെ എൻ്റെ ഭാര്യ മിനി ഇങ്ങനെ ചങ്കിന് തുല്യം സ്നേഹിച്ച് വളർത്തിയ കുഞ്ഞുങ്ങളാണ് സരസുവും സുരേഷും സുമേഷും. അവരുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ജീവിതത്തിൽ വളരെയേറെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ തരണം ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ അവർ പ്രാപ്തരാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒപ്പം സരസുവിന് നാളെ ഈ സമയം അവർ വിവാഹം കഴിച്ച് കണ്ണൂരേക്ക് മടക്കയാത്ര നടക്കുന്ന സമയമാണിത്. നാളെ ഈ സമയമാകുമ്പോഴേക്കും അവിടെ നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകട്ടെ. അവിടെ മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, ഇല്ലേ? രണ്ടും ഇല്ലല്ലോ. ഇല്ല, പെങ്കൊച്ചിനെ നോക്കുമല്ലോ. രണ്ടുപേരെ വെച്ച് നോക്കുക എന്നുള്ളതല്ല, നന്നായി സംരക്ഷിച്ചോണം. അവൾ കൊച്ചുനാളിൽ കരഞ്ഞിട്ടുണ്ട്. അവളിന് മരണം വരെ അവിടെ കണ്ണു നനയാൻ ഇടയാകത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നൊരു പയ്യനാണ്. സ്വന്തമായിട്ടൊരു സിവിൽ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നു. വീടുകളുടെയൊക്കെ പണികളൊക്കെ എടുത്ത് സ്വന്തം ചിന്തയിൽ ചെയ്യുകയാണ്. അപ്പോഴവിടെ രണ്ട് സഹോദരിമാരും നിതീഷും 3 മക്കളാണുള്ളത്. പപ്പയും മമ്മിയൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോഴേ. രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് അവരെല്ലാം ഇവിടെ എത്തിച്ചേരും. അപ്പോൾ നമുക്കെല്ലാവർക്കും നിതീഷിനും സരസുവിനും ഒരു നല്ല കുടുംബജീവിതം ആശംസിക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരോടും ചേർന്ന് അവർക്കൊരു കൈയടി കൊടുത്താട്ടെ.